ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിന്റെ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ടീ പെറ്റ് ദ കംപ്ലീറ്റ് പെറ്റ് സ്റ്റുഡിയോ കായംകുളത്താണ്. അതിന്റെ വിശേഷങ്ങളും ഇവിടെ ഉള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെറ്റ്സിന്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഷോപ്പിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാം സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാം, നമ്മുടെ നോർമൽ പെറ്റ് ഷോപ്പിൽ നിന്ന് മാറി വലിയ വലിയ കേജസ് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഗ്ലാസ് ടൈപ്പ് കേജ് ഉണ്ട്. അന്നേരം അവർക്ക് പിന്നെ അതിനനുസരിച്ച് ബ്രീഡ് ചെയ്യാനായിട്ടുള്ള ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡും കാര്യങ്ങളെല്ലാം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്കിനി ഓരോ ബേർഡ്സിനെ പരിചയപ്പെടാം. ഇതാണ് അനസിക്ക, ഡീപ് പെറ്റ്സിൻ്റെ ഓണറാണ്. 8 വർഷമായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട്. ഇപ്പം ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും പെറ്റ് ഷോപ്പുകൾ. പക്ഷേ എക്സോട്ടിക് ചെയ്യുമ്പം കുറച്ചും കൂടെ അവർക്ക് വേണ്ട പരിചരണവും ഫുഡും അതുപോലെ കേജസിൻ്റെ സൈസും ഒക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു രീതിയിലോട്ട് പെറ്റ് ഷോപ്പ് ചെയ്യാം, ഒരു ഫാം സെറ്റപ്പിലോട്ട് പെറ്റ് ഷോപ്പ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം ചെയ്തേക്കുന്നത്. കേജസ് ഒക്കെ ആണെങ്കിൽ നോർമലി ഒരു പെറ്റ് ഷോപ്പിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഈ ഒരു പോർഷനിൽ തന്നെ ഏകദേശം ഒരു 10-15 കേജികൾ അവർ സെറ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ മാക്സിമം സ്പേസ് എടുത്തുകൊണ്ടാണ് പല കേജുകളും ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എക്സോട്ടിക് കേഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഫുഡുകൾ നോർമലി നമ്മൾ എവിടെ പോയാലും കാണാൻ പറ്റിയ ആഫ്രിക്കൻസിന് വരെ എല്ലാവരും ഇതിന് അതുപോലെ സൺസീഡും മാത്രമേ വെക്കത്തുള്ളൂ. ഞങ്ങളിവിടെ എംബോർഡ് മിക്സുകളാണ്, സീഡ് മിക്സുകളാണ് കൊടുക്കുന്നത്. കാര്യം ബേഡ്സിനെ അതേപോലെ തന്നെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണെങ്കിലും ബാക്കിയുള്ളവരുമാണെങ്കിലും എല്ലാം അതേപോലെ തന്നെയാണ് കെയർ ചെയ്യുന്നത്. പിന്നെ സീജൻസ് ആണെങ്കിൽ തന്നെ അത് സീജൻസ് നമ്മൾ മിക്സാണ് ഇവിടെ പ്രൊവൈഡ് കൊടുക്കുന്നത്. കാര്യം എല്ലായിടവും ചെല്ലുമ്പോഴത്തേക്ക് വെറും ഗോതമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം ബേഡ്സ് വീക്കാവാൻ്റെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇതെന്ത് ബേഡാണ്? ഇത് മക്കാവോത്തിൻ്റെ വെറൈറ്റിയിൽ വന്നു. അതിൻ്റെ പേര് ഇല്ലീഗൽ മക്കാവോ എന്ന് പറയും. ഇത് നോർമലി ഇവിടെ കേരളത്തിൽ ഒരുപാട് ബ്രീഡാവാറുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ 170,000 രൂപ കെയർ, അതായത് ബ്രീഡിങ് കെയർ 170,000 രൂപ. ഇത് എത്ര നാളായിരുന്നു? ഇതിപ്പോൾ ഒരു 5 വയസ്സായിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി കടന്നതാണ്. 2 വട്ടം അവിടെ ബ്രീഡായ ഓൾറെഡി ബ്രീഡായതാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് നമ്മൾ രാവിലെ അവർക്ക് ഫീഡ് മിക്സാണ് കൊടുക്കാറ്. പിന്നെ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് ആയിരിക്കും. അത് എക്സോട്ടിക് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ്. ബ്രീഡിങ് പീരീഡും ബ്രീഡിങ് ടൈമും ഇത് ഒരു 3 വർഷം ശേഷമാണ് ഇതിൻ്റെ മെച്ചുറാവുന്നത്. അതിലൊരു മക്കാവശ്യം 3 വയസ്സ് കഴിയുമ്പോഴാണ്. പിന്നെ ഒരേ ഫീസ് ചെയ്യുന്ന രീതിയിലിരിക്കും. 3 വയസ്സുമാർ ബ്രീഡാവാറുണ്ട്. പിന്നെ ചില കേസസിൽ ഇത് വന്നിട്ട് ഒരു 5 വർഷം 6 വർഷം ആകുമ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് ടൈം ആവാറുള്ളൂ. അത് ആ ഫുഡിനകത്ത് വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇതാരാണ്? ഇത് ഗുവാങ്കോളിൻ്റെ മക്കാവ് ആണ്. ഇത് വന്നിട്ട് ഇവൻ ഫുള്ളി ടൈമിഡാണ്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ബ്രീഡാവാറുണ്ട്. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ സർക്കിളിൽ തന്നെ ബ്രീഡാവാറുണ്ട്. ഇതും ഇവിടെ ബ്രീഡായതാണ്. മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിലാണ്. ഇതെങ്ങനെയാണ്, മെയിലാണോ ഫീമെയിലാണോ അറിയുന്നത്? ഗേഴ്സ് എല്ലാം നമ്മൾ DNA ചെയ്യാറാണ്. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ നോക്കി പറയാറുമുണ്ട്. ഞാനത്രത്തോളം ഒന്നും ആയിട്ടില്ല. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഇപ്പോഴത്തെ മാർക്കറ്റ് 170,000 രൂപ ചെയ്യുമ്പോൾ ഒരു പീസ്. 170,000. റേറ്റിംഗ് ഷെയറുകളൊക്കെ വന്നിട്ട് 4-5 മേപ്പോട്ടാണ്. 4,00,000 രൂപ മേപ്പോട്ടാണ്. എന്ത് ടൈപ്പ് കസ്റ്റമേഴ്സായിരിക്കും? അങ്ങനൊന്നുമില്ല, ആഗ്രഹം തോന്നി എല്ലാ കസ്റ്റമറും വാങ്ങി. പ്രത്യേകിച്ച് ഇന്നാളെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല.
ഇപ്പോ എന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ഇതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പല ബ്രീഡർമാരുടെയും കേജുകളിൽ ഞങ്ങൾ ഫാമിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മളാരും വിചാരിച്ചിട്ടില്ല ഇത് വാങ്ങിക്കുമോ ഫീല് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇന്ന ആർക്കും മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനല്ല. ഏറ്റവും കൂടുതൽ സ്റ്റേമ്ഡ് നമ്മള് ആൻഡ്രോയിഡ് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്റ്റേമ്ഡ് ആകുന്നത്. ഇപ്പൊ ഒന്നര വയസ്സുണ്ട്. ചെറുതിലെ തന്നെ ഹാൻഡ്സിൽ എടുത്താണ് നമ്മൾ ഇണക്കിയേക്കുന്നത്. കേൾക്കുന്ന ഹലോ എല്ലാം പറയും. പിന്നെ പുള്ളിക്ക് ഒരു മൂഡ് വേണമെന്നേ ഉള്ളൂ ഇതൊക്കെ പറയണമെങ്കിൽ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എല്ലാവർക്കും ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, പിന്നെ വൈകിട്ട് കൊടുക്കാറുണ്ട്. ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനും കൊടുക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 70,000 to 80,000 വരുന്നു. ഇപ്പം നേരത്തെ എല്ലാം ഹൈദരാബാദൊക്കെ ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് എറണാകുളം നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഡി എൻ എ മെയിനായിട്ടും ഇപ്പൊ ആൾക്കാരെല്ലാം കേരളത്തിനെയാണ് വീക്ക് ചെയ്തിട്ട് ഡി എൻ എ എടുക്കുന്നത്. ഇത് വന്നിട്ട് ഇതൊരു ഡിഫറെന്റ് വെറൈറ്റിയാണ് മക്കാവായിട്ട് നോക്കുമ്പോൾ. അതായത് ഇതിൻ്റെ ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് ബ്ലൂ ഹെഡ് പൈനസ് എന്ന് പറയും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 വയസ്സിന് ശേഷമാണ് മിക്സർ ആവുന്നത്. ഇതിൻ്റെ ബ്രീഡിങ് ടൈമും അങ്ങനെ തന്നെയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ പാറ്റേൺ സെയിം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ വേർട്ടിനെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് ഒരു 5 വയസ്സ് ഇപ്പോൾ ഇതിന് പ്രായമുണ്ട്. ഓൾറെഡി ഇവിടെ നമ്മുടെ കേരളത്തിൽ ബ്രീഡായ പേരാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റേറ്റ് വരുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് ഒരു 65,000 മുതൽ മേട്ടോട്ട് ബ്രീഡിങ് പേറുകളെ കളർ പേരിന് വരും. അതായത് ആ കളർ ബേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ്. ബോഡി ഫുള്ളും ഗ്രീനും ഹെഡ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ ഡാർക്ക് ആവും തോറും ഇതിൻ്റെ പ്രായം എല്ലാം ബേസ് ചെയ്തിട്ടാണ്. പ്രായം കൂടുതലും ക്വാളിറ്റി കളറിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പം കളറ് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വിലയും ആൾക്കാർ. ഫുൾ മെച്യൂർ ആകുമ്പോഴത്തേക്ക് എത്ര ടൈം എടുക്കും? ഈ മെച്യൂർ എന്ന് പറയുന്ന വീട് ഒരു 6 വയസ്സ് ആകുമ്പോഴത്തേക്ക് ഉണ്ടായിട്ട് ലൈഫ് സ്പാൻ പറയുന്നത് 35 to 40 ഒക്കെയാണ് ഇതിന് പറയുന്നത്. ആ ഓക്കെ. പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം മക്കാവോ ആണെങ്കിലും തന്നെ നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രീസും എല്ലാം കൊടുത്തിട്ടും കീപ്പ് ചെയ്യുവാണെങ്കിൽ 50 വർഷം വരെയൊക്കെ പോകുന്ന മക്കാവോ കഴിച്ചുണ്ട്. ഇത് വന്നിട്ട് റംബ് എന്ന് പറയും. റംബ് ബ്ലൂ ഒഫലൈൻ റംബ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഓക്കെ. ഇതിപ്പോൾ രാവിലെ അമ്മര് കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കും? അതില്ല, അതിന് ഒരു ജെണ്ടാക്കണോർന്ന് പറയും, മറ്റേ സണ്ണു സണ്ണും 90 വെറൈറ്റീസിലുള്ളതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള ഉണ്ടാവും. ഫുഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ബേർഡ്സിനും കൊടുക്കുന്ന ഫുഡ് തന്നെ. അത് വരുമ്പോൾ 90 വെറൈറ്റീസിൽ തന്നെ പൈനാപ്പിൾ കൊണോർ എന്ന് പറയും. ഓക്കെ. പൈനാപ്പിൾ കൊണോർ
അതിൻ്റെ ഒരു കളറാണ് അതിന് ആ ഒരു പേര് വരാനുള്ള കാരണം. ചില പാരന്റ് എല്ലാ കുഞ്ഞുങ്ങളും ബ്രീഡ് അതായത് എഗ്ജി ചെയ്യുന്ന എല്ലാ മുട്ടയും ആശാവാറും ഉണ്ട്, എല്ലാ കുട്ടികളെ കിട്ടാറും പാരന്റ്സ് നല്ലപോലെ തന്നെ കിടക്കും. ഇത് ഏഴ് വർഷം നല്ലപോലെ കുട്ടികളെ നോക്കുന്ന ഇതിനകത്തുള്ളതാണ്. ഇതാകുമ്പോൾ ഇത് നമ്മുടെ പൈനാപ്പിൾ കുണോർ എന്ന് പറയും. പൈനാപ്പിളിൻ്റെ തന്നെ ബ്ലൂ പൈനാപ്പിൾ എന്നാണ് പറയുന്നത്. ബ്ലൂ പൈനാപ്പിൾ കളർ വ്യത്യാസമുണ്ട്, നേരത്തെ കാണിച്ചതുമായിട്ട് കളർ വ്യത്യാസം. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ലവ് ബേർഡ്സിൻ്റെ ഒരു ട്രാങ്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ട്രാങ്കിൾ 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 ഓക്കെ ഓക്കെ ആ ഒരു വെറൈറ്റിയാണ്. എൻ്റെ കളറാണ് ഇതിൻ്റെ ആ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇത് നോർമൽ ഇത് വന്നിട്ട് ലവ് ബേർഡ്സിൻ്റെ എണ്ണ സൈഡ് എന്ന് പറയും. സൈഡ് ലവ് ബേർഡ്സിൻ്റെ റെഡ് ഐ റെഡ് ഐ വരുന്നത്. റെഡ് ഐ പറയും. റെഡ് ഐ രണ്ട് കളറാണ് മെയിനായിട്ടും വരുന്നത്. എല്ലോയും സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാം. അതിനകത്ത് ഒരാളിനെ ഓടി കളിച്ച് കിടപ്പുണ്ട്. ആരാണ് നമുക്ക് നോക്കാം. എന്താ പുറത്ത് വിട്ട് വായിക്കാം. ഒരു തരത്തിലും പിടി വരുന്നില്ല. ആ നല്ല കൈ കൈയോടെ പിടിച്ചിട്ടുണ്ട്. ഇതാരാണ് പറയും? ഇത് ഗർബിൾസ് എന്ന് പറയുന്ന ഒരു എലി വർഗത്തിൽപ്പെട്ട ഗർബിൾസ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് ആമസ്റ്റോണിനെ ഒക്കെ പോലെ തന്നെ നമുക്ക് വളർത്താം. നല്ല കേമിഡാണ്. കൂടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൂടിനകത്ത് ഇട്ടാലേ ഇതിന് കാണാൻ ഒരു ഭംഗിയും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് ആമസ്റ്റോൺ ഗർബിൾസിനും വേണ്ടിയുള്ള ഒരു കൂടാണ്. 3000 to 4000 വരെ ഇതിൻ്റെ പ്രൈസ് ഉണ്ട്. പ്രൈസ് വരുന്നത് അങ്ങനെ ആമസ്റ്റോണിൻ്റെ വ്യത്യസ്തമാക്കുന്നത് ആമസ്റ്റോൺ തമ്മിലുള്ള വ്യത്യാസം എന്തോ ആമസ്റ്റർ പോലെ തന്നെ. പക്ഷേ എല്ലാവരും പാർക്കുന്നില്ല എന്നുള്ളത് ഇതിന് കൂടുതൽ ആളുകൾ കാണുമ്പോഴത്തേക്ക് ഒരു പായ്പാട് പോലെ. ഓക്കെ, പക്ഷേ ഇത് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും. ഓക്കെ, ഫുഡ് കാര്യങ്ങളൊക്കെ ടേബിളാണ്. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ സീഡ് തൊട്ട് ഇതിൻ്റെ പാക്കറ്റ് ഫുഡ് വരുന്നുണ്ട്. അത് കൊടുക്കാൻ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കാം. ഇവരും ഈ കൂട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 to 4000. ഈ കൂടിന് സെപ്പറേറ്റ് ആണോ കൂട് ഇൻക്ലൂഡഡ് ആണോ? കൂട് സെപ്പറേറ്റാണ്. സെപ്പറേറ്റാണ്. 3000 to സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10,000 വരെയുള്ള കൂടുണ്ട്. പല ടൈപ്പ് കൂടുകൾ പല മോഡലുകൾ. ഈ കൂടിൻ്റെ ഹൈലൈറ്റ് എന്താ? മൊത്തം ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങളിത് സ്വരലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ നാടൻ അല്ലല്ല, ബോർഡർ ഒരുപാട് സ്വരലുകൾ വരുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ഫെയിലായി പോയതാണ്. അപ്പോൾ പിന്നെ അവർക്കാകുമ്പോഴത്തേക്ക് ഈ നെറ്റ് വരുമ്പോൾ കുറച്ച് ന്യൂവിൻ്റെ പ്രോബ്ലം വരും. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ആക്കിയത്. ക്ലാസ് ആക്കിയിട്ട് ഇപ്പം ഇതിനകത്ത് കിടക്കുന്ന ബാക്കിയെല്ലാ പോർട്ടിലും നമ്മൾ നെറ്റാണ്. ബാക്കിയുള്ള പോർഷനിൽ നെറ്റ് ആക്കി. അല്ലെങ്കിൽ ഏറെ ഇതിന് സർക്കുലേഷൻ്റെ ഇഷ്യൂ ആണ്. ഈ ഇതിനകത്ത് കിടക്കുന്നത് ആഫ്രിക്കൻ ആഫ്രിക്കൻ ആണ്. ആ കിടക്കുന്നത് ലുട്ടീന എന്ന് പറയുന്ന ലുട്ടീനോ പീസ്. ഓക്കെ, ഇത് വയലറ്റ് ഫീച്ചറാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കിടക്കുന്ന കൊക്കാറ്റും കാര്യങ്ങളൊക്കെ കൊക്കറ്റയിൽ. ഓക്കെ, കൊക്കറ്റയിൽ ഹംഗേറിയൻ കിടപ്പുണ്ട്. ഹംഗേറിയനാണ് കിടക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതലും മോവിനിയും എൻക്വയറിയും ഉള്ളത് ഒരു വെറൈറ്റി ആണ് ഹംഗേറിയൻ. ഇതെന്ത് വെറൈറ്റി? പീക്കിന് ഒരു കരിയർ എന്ന് പറയും. കരിയർ കരിയർ പിന്നെ അത് മുക്കിയാണ്. മുക്കി പിന്നെ നോർമൽ നമ്മുടെ നാടൻ പ്രാവുകളും നാടനൊക്കെ ഒരു 600 രൂപ മുതൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പീപ്പറ്റിലെ വിശേഷങ്ങൾ. നമ്മൾ ഒത്തിരി അതിഥികളെ പരിചയപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ ഭക്താവ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ. നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ അക്സസറീസും കാര്യങ്ങളും വരുന്നുണ്ട്. പെറ്റിൻ്റെ അക്സസറീസ്, ഫുഡ്, ക്വാളിറ്റി ഫുഡ്, എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലൊക്കേറ്റ് ചെയ്യുന്നത് കായംകുളം കൃഷ്ണപുരം റൂട്ടിൽ ഹൈവേ സൈഡിൽ കൃഷ്ണപുരം പാലസിലോട്ട് തിരിയുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ ഡി പെറ്റ് കംപ്ലീറ്റ് പെറ്റ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് കണ്ട പെറ്റിനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എൻക്വയറീസ് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇതൊക്കെയാണ് വിശേഷം. മറ്റൊരു വീഡിയോയുമായി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.